ഇത്രയാണ് ഈ കാണുന്നതുണ്ടാവും. കാരണം പവർഫുൾ സംഭവം. നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന് ഇടയിൽ നമ്മളിപ്പോൾ എല്ലാവരും മറന്നു ഒരു സംഭവമാണ്. ഇതിങ്ങനെ ഇതിലിട്ട് അയ്യേ മെല്ലനിട്ട കേട്ടോ, കുറച്ച് പവറായി പോയി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് മൂത്രക്കല്ല് പെട്ടെന്ന് വേദനയില്ലാണ്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരൊറ്റ മൂലിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നും അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു അടിപൊളി സംഭവം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യം കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് രണ്ട് നാടൻ മുട്ട, ഓക്കെ, രണ്ട് നാടൻ മുട്ട. പിന്നെ വേണ്ടത് മൂന്ന് ചെറുനാരങ്ങ, ഓക്കെ, രണ്ട് നാടൻ മുട്ട, മൂന്ന് ചെറുനാരങ്ങ. അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടത് വെച്ചാൽ, നമ്മളീ മൂന്ന് ചെറുനാരങ്ങ എന്തൊക്കെ കട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് അതപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടപ്പോൾ നമ്മൾ പറയേണ്ടത് വെച്ചാൽ, നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ. കാരണം നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിന് ഇടയിൽ നമ്മളിപ്പോൾ എല്ലാവരും മറന്നു ഒരു സംഭവമാണ്. കാരണം നമ്മൾ വെള്ളം കുടിക്കാൻ അധികം മറന്നു നോക്കട്ടെ. അപ്പോൾ നമ്മൾ പരമാവധി ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ ഈ രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ നമ്മളെ കുടിക്കുക. വെള്ളം കുടിക്കുന്നത് എല്ലാവരും നല്ലതാണ്. കാരണം വെള്ളം കുടി കുറയുന്നതായിട്ടാണ് പല അസുഖവും വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല വെള്ളം കുടിക്കുക. അപ്പോൾ അതാണ് മെയിനിൻ്റെ, ഓക്കെ. പണ്ടാരമ്പിയാവുന്നില്ല പച്ചാന്ന് കമോൺ മാൻ. ഏത് പീടിയാന്ന് നമ്മൾ ചെറുനാരങ്ങ വാങ്ങി വൻ പച്ചയാണല്ല, ശോകാന്നല്ല, നീയൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പറയാം, ഇങ്ങനെ ചെറുനാരങ്ങ വാങ്ങുമ്പോൾ നല്ല എന്താ കുറച്ച് പെരുപ്പുള്ള എടുക്കുക കേട്ടോ. ഇതേപോലെ പച്ചളം വാങ്ങിക്കുന്നത് നീരും കുറവായിരിക്കും കണ്ട, കുറച്ച് കഷ്ടപ്പാട് ബുദ്ധിമുട്ടാണ്. കമോൺ മാൻ, എന്താ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാ വേടെ സമയക്കല്ല. അപ്പം ഇതാ നീര് വളരെ കുറവാണ്. ഇത് പച്ചയായിക്കൊണ്ടെന്ന് തോന്നുന്നു, നീര് ഭയങ്കര കുറവാണ്. അപ്പം അങ്ങനെ പറഞ്ഞ പോലെ പരമാവധി, ഓക്കെ. വായിക്കട്ടെ. അപ്പം നമുക്ക് വേണ്ടത് ഒറ്റ കോയിമുട്ട, ഓക്കെ, സോറി, അതെ അല്ലേ, പക്ഷേ നാടൻ മുട്ട വേണ്ടത്, ഓക്കെ. കണ്ടല്ലോ ഇതിങ്ങനെ ഇതിലിട്ട് അയ്യേ മെല്ലനിട്ട കേട്ടോ, ഇടും കുറച്ച് പവറായി പോയി. പണ്ടല്ല ഇതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ഏകദേശം മുക്കാ ഭാഗം ആ ലെവൽ മൂന്ന് വിധത്തിൽ ഇങ്ങനെ ഇട്ട് വെക്കുക. അപ്പോൾ കണ്ടല്ല സംഭവമൊക്കെ റെഡി ആയിട്ട്. നമ്മൾ ഏകദേശം പറഞ്ഞ പോലെ മൂന്ന് ചെറുനാരങ്ങാം, പിന്നെ നാടൻ മുട്ട നല്ല വൃത്തി കഴുകിയിട്ട് ഇതേപോലെ ഇട്ട് വെക്കാൻ, ഓക്കെ. അപ്പോൾ ഇതിവിടെ നിൽക്കട്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള സംഭവം കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല ഒരു മൂടി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് മൂടി വെക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ രാത്രി ഞാൻ ഇട്ട് വെച്ചതാണ്. അപ്പോൾ അതാ പറയാൻ പോകുന്നത്. അതായത് രാത്രി ഇട്ട് വെക്കേണ്ടത്, രാത്രി ഇട്ട് വെച്ചിട്ട് പിന്നെ രാവിലെ എണീച്ചപാട് വെറും വയറ്റിൽ കാലി വയറ്റിൽ ഇത് കുടിക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. കാരണം അരമണിക്കൂറിനുള്ളിൽ ഇതെന്താ പറയുക, എല്ലാം വർക്ക് ചെയ്തിട്ട് സെറ്റപ്പ് ആവും. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മളെ മുട്ടായി അലിക്കും പോലെ ഇത് അലിച്ചലിച്ച് മൂത്രത്തിൽ കൂടി സിമ്പിളായിട്ട് പോയി ഒരു വേദന ഒന്നും ഉണ്ടാവില്ല. ഏകദേശം ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് കുടിക്കണം. ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് കുടിക്കണം. അപ്പോൾ ഇതിപ്പോൾ സംഭവം കണ്ടല്ലോ, നമ്മളിപ്പോൾ രാത്രി ഇട്ട് വെച്ച സംഭവം കാണിച്ചു തരാം. നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതിപ്പോൾ ഇന്നലെ ഇട്ട് വെച്ചതാണ് ഈ മുട്ട. അങ്ങ് ഇതാ കണ്ടല്ലോ ഇതാ സംഭവം.
മുട്ട ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക. ഇത് ചാളുണ്ടാവും, നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ഓംപ്ലേറ്റിലേക്ക് അടിച്ച് തിന്നും. ഓക്കെ, സമയം കണ്ടില്ലേ, ഇന്നലെ ഇട്ട് വെച്ച നാടൻ മുട്ടയാണ് ഇതിൻ്റെതാ. കണ്ട എല്ലാം അത് ഫുൾ എന്താ പറയുക, വലിച്ചെടുത്തിട്ട് സംഭവം കിടിലം ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ സ്പൂണിൽ തിളക്കിയിട്ട് ഒരരിപ്പ് എടുക്കാൻ. ഓക്കെ, അരിപ്പ് എടുത്തിട്ട് ഇതന്നെ അരിക്കാൻ. അത്രയേ ഉണ്ടാവും, വളരെ കുറച്ചേ ഉണ്ടാവും. എന്തോ കണ്ടല്ലോ, അരിപ്പ് ഗ്ലാസ്സിൽ കാണിച്ചെടുക്കാം. നമ്മളിത് അരിച്ച് അപ്പം ഏകദേശം ഇതാ അത് ഇതാക്കി ക്ലോസ് ചെയ്ത നല്ല എടുത്തോ. അപ്പം നമ്മൾ സംഭവമെല്ലാം അരിച്ചിട്ടുണ്ട്. അപ്പം ഇതാ അരിച്ചിട്ട് ഏകദേശം ഇതാ ഈ മൂന്ന് നാടൻ മുട്ടിയും സോറി ഒരു നാടൻ മുട്ടിയും മൂന്ന് ചെറുനാരയും കൂടി ഇട്ടിട്ട് രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ അരിച്ചതാ ഇത്ര ഇതാ ഈ കാണുന്നതുണ്ടാവും. കാരണം പവർഫുള്ള് സംഭവം. അപ്പം ഈ സംഭവം നിങ്ങൾ എന്താക്കേണ്ടത്, രാവിലെ വെറും വയറ്റിൽ, അതായത് കാലി വയറ്റിൽ എണീച്ചാട് കുടിക്കാൻ, രാത്രി ഇട്ട് വെച്ചിട്ട് രാവിലെ കാലി വയറ്റിൽ കുടിക്കാൻ, ഏകദേശം ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് കുടിക്കാൻ. ഒരു മാസം കുടിച്ച് നമുക്ക് എന്താവും ഇത് പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല മുട്ടായാലും പോലെ അരിച്ചരിച്ചരിച്ച് മൂത്രത്തിലേക്ക് കൂടി എല്ലാം അങ്ങ് പോയി കിട്ടും. ഒരു വേദന ഒന്നും ഉണ്ടാവില്ല ഒരു മാസത്തിനുള്ളിൽ. ഏകദേശം ഒരു മാസമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ സമയം നമുക്ക് മൂത്രക്കല്ലെല്ലാം പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് സംഭവം ഏകദേശമെല്ലാം പറഞ്ഞാലും മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാ ആളും ഷെയർ ചെയ്യുക, ഇങ്ങനെ ഉള്ള ആളുകൾ ഇത് ചെയ്യുക, ഒരു വേദന ഉണ്ടാവില്ല. ഈ ഒരു മാസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് പോയിരിക്കും. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവിധ ആശംസകളും.